നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം വേതന കുടിശ്ശിക ആവശ്യപ്പെട്ട തൊഴിലാളികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് തൊഴിലാളിക്കും തൊഴിലാളികളുടെ മുടങ്ങിയ ശമ്പളം അനുവദിച്ചു നൽകണമെന്നതാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം മരണപ്പെട്ട തൊഴിലാളികളുടെയും പിരിഞ്ഞുപോയ തൊഴിലാളികളുടെയും ആനുകൂല്യങ്ങൾ ലഭ്യമാവാത്തതിലും പ്രതിഷേധമുണ്ട് തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണ ഉത്തരവിൽ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചു നൽകാത്തതിലും സ്ഥിരപ്പെട്ട തൊഴിലാളികളെ എൽ പി എഫിലും എൻ പി എസിലും അംഗങ്ങളാക്കാത്തതിലും ഫാം തൊഴിലാളികൾ അമർഷം പ്രകടിപ്പിച്ചു എട്ട് വർഷം പൂർത്തിയാക്കിയ തൊഴിലാളികളുടെ ഗ്രേഡ് അനുവദിക്കുക സ്ഥിരപ്പെട്ട തൊഴിലാളികളുടെ കാഷ്വൽ പിരീഡിലെ പേർവിഷൻ അരിയർ അനുവദിച്ചു നൽകുക തൊഴിലാളികൾക്ക് താമസ സൗകര്യം അനുവദിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരക്കാർ ഉന്നയിച്ചു ലോൺ റിക്കവറി യഥാസമയമടക്കാത്തതിന്റെ പേരിൽ തൊഴിലാളികൾക്ക് അധിക ബാധ്യതാ പ്രശ്നമുണ്ടായിട്ടുണ്ട് ഓണം അഡ്വാൻസ് ലഭിക്കാത്ത തൊഴിലാളികളിൽ നിന്നും ഈടാക്കിയ തുക തിരികെ നൽകിയിട്ടില്ല തൊഴിലാളികളുടെ ഇ പി എഫ് ക്ലോഷർ അനുവദിച്ചിട്ടില്ല അർഹതപ്പെട്ട തൊഴിലാളികളുടെ നിയമനവും നടത്തുന്നില്ല ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി രണ്ട് സ്ത്രീ തൊഴിലാളികളുടെ അകാരണമായി തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്ന ശമ്പളം അനുവദിച്ചു നൽകണമെന്നും സമരക്കാർ പറഞ്ഞു ഈ ആവശ്യങ്ങളെല്ലാം നടപ്പിലാവുന്നതുവരെ നിലവിലെ സൂപ്രണ്ടിന്റെ സ്ഥലമാറ്റം മാറ്റം തടഞ്ഞുവെക്കണമെന്നതും ഇവരുടെ പ്രധാന ആവശ്യമാണ് സി ഐടിയു എഐടിയുസി ഐ എൻടിയുസി എന്നിവയിലെ തൊഴിലാളികളാണ് ഫാമിന് മുന്നിൽ പ്രതിഷേധിച്ചത് കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കാറ്റും മഴയും നോക്കാതെ പണിയെടുക്കുന്ന ഈ നാടിൻ്റെ മക്കളായ നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ എഴുതി തരാൻ എന്താണ് ഇവർക്ക് മടി ഇവരുടെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കണോ തറവാട്ടു വിറ്റ് കൊടുക്കണോ ഇവരുടെയൊക്കെ ആരുടെയെങ്കിലും ഔദാര്യത്തിൽ ജീവിക്കുന്നവരാണോ നമ്മൾ ഔദാര്യത്തിൽ ജീവിക്കുന്നവരല്ല നമ്മൾ ഞാനിവിടെ ആലോചിച്ച് നോക്കിയതാണ് ഇവിടെ പറഞ്ഞല്ലോ സ രാമദാസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ പത്ത് വർഷമായി ഒരു തൊഴിലാളിയെ നിയമിച്ചില്ല ആ ഉദ്യോഗസ്ഥന്മാർ തട്ടിക്കളിച്ച് തട്ടിക്കളിച്ച് ഒടുവിൽ ഗോൾഫ് പോസ്റ്റിലെത്തിയപ്പോൾ നമ്മൾ അവിടെ നിർത്തി ഏതാ നല്ല ബാക്ക് കളിച്ചിട്ട് ഒരു ഒരു ഒരെണ്ണം അടിച്ചു കൊടുക്കേണ്ടി വന്നു നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ റിക്കവർ ചെയ്ത് കൊടുക്കാൻ എന്താ മടി അതല്ലെങ്കിൽ നമ്മൾ അടച്ചില്ലെങ്കിൽ പലിശ സഹിതം നമ്മളേ ഇത് പിടിക്കും അതിന് ആർക്കെങ്കിലും വലിയ വിഷമമുണ്ടോ നമ്മുടെ ഇ പി എഫ് എന്താ ഇവർക്ക് പിടിച്ചാൽ അതിനു വേണ്ടിയുള്ള പണിയെടുത്താൽ എന്താ എന്താ കുഴപ്പം ഇത് വേറെ അന്യായമായി നമുക്ക് കിട്ടണ്ട ഏതെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയേ അല്ലല്ലോ ആണോ സർക്കാർ തരാനുള്ള ആനുകൂല്യം ഇപ്പം ശമ്പള പരിഷ്കരണവും കാര്യമൊക്കെ കൈ നിറയെ പണമൊക്കെ കിട്ടും അത് കിട്ടിക്കോട്ടെ അതും ഈ കണക്കിനാണ് ഉദ്യോഗസ്ഥന്മാരെങ്കിൽ അത് എഴുതുമോ ഇവർ ഇതെഴുതാൻ എന്താ അവർക്ക് മടി ശമ്പളം വാങ്ങിച്ചിട്ട് ഞാനപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചു ഇവിടെ പറഞ്ഞല്ലോ ആകെ ഒരു ഹെഡ് ക്ലർക്കിൻ്റെ ഒഴിവുണ്ടെന്നാണ് പറഞ്ഞ് ഇതെന്ത് മലമയത്തിയിട്ടാണ് അങ്ങനെയല്ലേ പറയുക മലയെടുത്തിട്ട് ഈ മലയെടുത്ത് അക്കരെ കൊണ്ട് വെച്ചിട്ടാണോ അത് ഇവിടെ പണി ആണോ എനിക്ക് മനസ്സിലാവണില്ല നമ്മളൊക്കെ പണിയെടുക്കും ഷാഫി അങ്ങനെയല്ലേ നമ്മളൊക്കെ പണിയെടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ ഒരു പണിയെടുക്കണ്ടോ ഉണ്ടോ എത്രയോ ശമ്പളം പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് എ ഐ ടി യു സി നേതാവ് രാമദാസ് പറഞ്ഞു ഈ സമരത്തിന് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അഞ്ച് മാസമായി തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിക്കിടക്കുന്നു പുതിയതായി നിയമനം കിട്ടിയ തൊഴിലാളികൾക്ക് അഞ്ച് മാസമായി ശമ്പളം കിട്ടാതിരിക്കുന്ന സാഹചര്യം പുതിയ തൊഴിലവസരങ്ങൾക്ക് കാത്തിരിക്കുന്ന തൊഴിലാളികൾ അപ്പുറത്ത് മാറി നിൽക്കുന്നു അവർക്ക് തൊഴിൽ കിട്ടുമെന്ന് പറയുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്ത സാഹചര്യം വരുന്നു മരണമടഞ്ഞ തൊഴിലാളികളുടെ ആസൂത്രർക്ക് യാതൊരു ആനുകൂല്യങ്ങൾ നൽകുന്നില്ല അതോടൊപ്പം തന്നെ പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകുന്നു ില്ല ഇന്നലെ വരെ ഇന്നുവരെ ജോലി കൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ യാതൊരുവിധ ആനുകൂല്യങ്ങളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഈ ഫാമിലെ സൂപ്രണറെ കൊണ്ട് കഴിയുന്നില്ല ഇങ്ങനെ ഇരിക്കാൻ ഈ ഫാം സൂപ്രണൻ്റെ സ്ഥലമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് സ്ഥലം മാറിപ്പോകുന്ന സാഹചര്യം തടഞ്ഞു വയ്ക്കണമെന്നാണ് ഞങ്ങളുടെ പ്രധാനമായ ഇപ്പോഴത്തെ ആവശ്യം ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഗവൺമെൻറ് കൃഷി വകുപ്പിൻ്റെ ക്ഷേമ കർഷക വികസന ക്ഷേമ വകുപ്പ് ഡയറക്ടർ അടിയന്തരം ഇടപെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്തി പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിന് വേണ്ടി പറയുന്നത് വിശദീകരിച്ചു കഴിഞ്ഞ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കുറച്ച് കാഷ്വൽ തൊഴിലാളികളെ ഉണ്ടായിട്ടുണ്ട് അവർ അപ്പോൾ ഈ അഞ്ച് മാസമായിട്ടും ആ തൊഴിലാളികൾക്ക് ശമ്പളം മാറിക്കൊടുക്കുന്നതിന് നമ്മുടെ ഈ ഫാം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല പലവിധ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ട്രേഡ് യൂണിയനിലെല്ലാം കൂടി ഇടപെട്ടുകൊണ്ട് പല അവരുടെ വിഷയങ്ങളെല്ലാം തീർത്തു കൊടുത്തതാണ് എന്നിട്ടും ആ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ മാറി കൊടുക്കുന്നതിനോ റിട്ടയർ ചെയ്ത തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ മാറുന്നതിനോ അല്ലെങ്കിൽ നിലവിലെ തൊഴിലാളികളുടെ ഗ്രേഡ് അടക്കമുള്ള വിവിധ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനോ ഈ ഫാം സൂപ്പണറുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ അവർക്ക് കിട്ടേണ്ട ശമ്പളം അതെല്ലാം കൃത്യസമയത്ത് കിട്ടുന്ന കിട്ടുന്നവരെയും ഇതിൽ ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെയും നമ്മൾ ഇപ്പം നേരത്തെ തന്നെ നമ്മൾ പി ഒ ഓഫീസിൽ നിന്ന് വന്ന് നേരത്തെ ഒരു ചർച്ച നടത്തി ഇത് അഞ്ചാം തീയതിക്കുള്ളിൽ കൊണ്ട് ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നാണ് ആ പ്രശ്നം ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇനി ഡയറക്ടറേറ്റിലേക്ക് നമ്മളൊരു കത്ത വെച്ചിട്ടുണ്ട് ഡയറക്ടറേറ്റത്തില് ചർച്ച വെച്ച് ഈ വിഷയങ്ങള് എത്ര ദിവസത്തിനുള്ളിൽ പരിഹരിക്കാം എന്ന് പരിഹരിക്കുന്നതിനുള്ള ഒരു ഉറപ്പ് കിട്ടുന്നത് വരെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് ഇപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ പോരാടമെന്ന് ഐ എൻ ടി യു സി നേതാവ് ഹബീബുള്ള പറഞ്ഞു പത്തു വർഷത്തോളമായി പല ആനുകൂല്യങ്ങളും മുടങ്ങി മുടങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ സമരങ്ങൾ നമ്മൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സമരം ഇനി പല ആനുകൂല്യങ്ങളും നമുക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു തരാതിരുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്താണ് ഈ സമരം മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് ഇനി എന്ത് ഇത് വന്നാലും നമ്മൾ ശേഷം മാത്രമേ ഈ സമരത്തിൽ നിന്നും സി പി ഐ നേതാവ് എം ആർ നാരായണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി ഫാറൂഖ് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് റാഫി സി ഐ ടി യു ജനറൽ സെക്രട്ടറിയും സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ചിത്രംപിള്ള എം ആർ സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പാലക്കാട്